മരണം കവർന്നെടുത്തെങ്കിലും ഇന്നും മലയാളി മനസ്സിൽ ഒളിമങ്ങാതെ നിറച്ചിരിയായി ജീവിക്കുന്ന താരമാണ് കൽപ്പന. പ്രണയിച്ച് വിവാഹം കഴിച്ചെങ്കിലും നടി കൽപ്പനയുടെ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് പ്രതിസന്ധിയിലായി. ഭർത്താവുമായി പിണങ്ങിയ കൽപ്പന അദ്ദേഹത്തിൻ്റെ വീട് വിട്ടു പോവുകയായിരുന്നു. മരിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് നടി ഭർത്താവുമായി നിയമപരമായി വേർപിരിഞ്ഞിരുന്നു. ശരിക്കും കൽപ്പനയ്ക്കും ഭർത്താവിനും ഇടയിലെ പ്രശ്നം എന്താണെന്ന് അധികം ആർക്കും അറിയില്ലായിരുന്നു. വേർപിരിഞ്ഞ് ശത്രുക്കളെപ്പോലെ ആവാൻ മാത്രം പ്രശ്നങ്ങളൊന്നും തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. ചിലർ ചേർന്നുണ്ടാക്കിയ തെറ്റിദ്ധാരണകൾ അല്ലാതെ പരസ്പര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് പറയുകയാണ് അനിൽകുമാർ. രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരഭർത്താവ്. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല. ഒരു വലിയ പ്രശ്നത്തിൻ്റെ പേരിലല്ല ഞങ്ങൾ അകന്നുപോയത്. ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ളവരാണ് ഞങ്ങളെ രണ്ടു വഴിയാക്കിയത്. സത്യം പറഞ്ഞാൽ എന്തിനായിരുന്നു ഞങ്ങൾ പിണങ്ങിയതെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എല്ലാ ദമ്പതിമാർക്കിടയിലും പതിവുള്ളതുപോലെ ചെറിയൊരു പിണക്കത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ചില നിക്ഷിപ്ത താൽപ്പര്യക്കാർ പിന്നിൽ നിന്ന് അത് ആളിക്കത്തിച്ചു. ചെറിയ മുറിവുകൾ വലിയ വ്രണമാക്കി മാറ്റി. കൽപ്പനയെ എനിക്ക് സംശയമാണെന്ന് വരെ പറഞ്ഞു പരത്തി. കൽപ്പന എങ്ങനെയുള്ള ആളാണെന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരാളെ ഞാൻ സംശയിക്കുന്നത് എന്തിനാണെന്ന് അനിൽകുമാർ ചോദിക്കുന്നു. ഓരോ ദിവസവും അവൾ വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. അക്കാലത്തൊക്കെ വീടിൻ്റെ മുൻവാതിൽ ഏറെ വൈകിയേ അടയ്ക്കുമായിരുന്നുള്ളൂ. പെട്ടെന്ന് ഏതെങ്കിലും ഒരു നിമിഷം മുന്നറിയിപ്പില്ലാതെ കൽപ്പന കയറി വന്നാലോ എന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. എനിക്കും അതേ പ്രതീക്ഷയായിരുന്നു. കൽപ്പനയ്ക്ക് ഹൃദയസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ചികിത്സയും നടത്തിയിരുന്നു. ഒരുമിച്ചുള്ളപ്പോൾ ഞാൻ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിക്കും. തമ്മിൽ അകന്ന ശേഷം അവസാനമായി ഞാൻ അവൾക്ക് അയച്ച മെസ്സേജ് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അത് മരുന്ന് മുടക്കരുത്, സമയത്ത് ഓർത്തെടുത്ത് കഴിക്കണം എന്നായിരുന്നു. കൽപ്പന മരിക്കും വരെ തൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിരുന്നില്ലെന്നും അനിൽ പറയുന്നു. അതിലേക്ക് ചേട്ട ഞാൻ വരികയാണെന്ന് പറഞ്ഞൊരു കോൾ വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടോ അത് നടന്നില്ല. ഞങ്ങളുടെ ബന്ധം തകർന്നതിൽ ഒരിക്കലും ഞാൻ കൽപ്പനയെ കുറ്റപ്പെടുത്തുന്നില്ല. എൻ്റെ ഭാഗത്തും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇന്നത്തെ പക്വത അന്നെനിക്ക് ഉണ്ടായിരിക്കില്ല. കൽപ്പന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എത്രയും വേഗം നീ തിരിച്ചു വരണം, വന്നില്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും എന്നാണ് അവസാനമായി ഞാൻ പറഞ്ഞത്. അതും ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അവൾക്കെതിരെ ഞാൻ കോടതിയെ സമീപിച്ചത് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, കൽപ്പന വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ പിന്നീടെല്ലാം രൂക്ഷമായിപ്പോയി. ഞങ്ങളെ തമ്മിലകറ്റിയതിൽ ചില അദൃശ്യകരങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കൽപ്പനയോട് എനിക്ക് ഒരിക്കലും ഇഷ്ടക്കുറവുണ്ടായിട്ടില്ല. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വിധിയായി കരുതാം. അസുഖമുണ്ടെങ്കിലും അവൾ ഇത്ര വേഗം മരിക്കുമെന്ന് ഞാനും കരുതിയില്ല. എന്നെ തോൽപ്പിച്ച് കടന്നു കളഞ്ഞ പോലെയാണ് അനുഭവപ്പെട്ടത്. ഇന്നും വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന സംഭവമാണ് അതെന്നും അനിൽകുമാർ പറയുന്നു.